പത്ത് വർഷം മുമ്പ് നൽകിയ പണം തിരിച്ചു കിട്ടിയില്ലെന്നാരോപിച്ച് ബി ജെ പി നേതാവിൻ്റെ വീടിന് മുന്നിൽ മറ്റൊരു ബി ജെ പി നേതാവ് വിഷുദിനത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം സോമസുന്ദരനാണ് ജില്ലാ ഭാരവാഹി ജയകൃഷ്ണന്റെ വീടിന് മുന്നിൽ സമരം നടത്തിയത്. പത്ത് വർഷം മുമ്പ് വാങ്ങിയ പണം തിരിച്ചു നൽകിയില്ലെന്നാരോപിച്ചാണ് വിഷുദിനത്തിൽ ബി ജെ പി നേതാവിൻ്റെ വീടിന് മുമ്പിൽ മറ്റൊരു ബി ജെ പി നേതാവ് ഉപവാസ സമരം നടത്തിയത്. ഊർങ്ങാട്ടീരി ഗ്രാമപഞ്ചായത്തിലെ മൈത്ര സ്വദേശിയായ സോമസുന്ദരൻ എന്ന ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗമാണ്. ബി ജെ പി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹി കീഴുപറമ്പ് തൃക്കളിയൂർ സ്വദേശി ജയകൃഷ്ണൻ എന്ന സോമന്റെ വീടിന് മുമ്പിൽ സമരം നടത്തിയത്. 2014 3 ലക്ഷം രൂപ വാങ്ങുകയും അതിൽ 2 ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ല എന്നും ആരോപിച്ചായിരുന്നു സമരം. ജയകൃഷ്ണൻ എന്ന സോമൻ മണ്ഡലം പ്രസിഡന്റും പരാതിക്കാരനായ സോമസുന്ദരൻ സെക്രട്ടറിയുമായ സമയത്താണ് പണം കൈമാറിയത്. നിരവധി തവണ ബന്ധപ്പെട്ടതിനെ തുടർന്ന് 2018 മകളുടെ വിവാഹ സമയത്ത് 1 ലക്ഷം രൂപ തിരിച്ചു നൽകിയതായും പരാതിക്കാരൻ പറയുന്നു. ബാക്കി പണത്തിനായി നിരവധി നേതാക്കളെ ഉൾപ്പെടെ ബന്ധപ്പെടുത്തി ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും അവസാനത്തെ ആശ്രയമെന്ന നിലയ്ക്കാണ് സമരം ആരംഭിച്ചതെന്നും പരാതിക്കാരൻ പറഞ്ഞു. ഇത് 2014 ടി ജയകൃഷ്ണൻ പറഞ്ഞ സോമൻ ഒരു 3 ലക്ഷം രൂപ വളരെ സൗഹൃദത്തിൽ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാ. എൻ്റെ അടുത്തൊരു രേഖയോ കാര്യമോ അല്ലെങ്കിൽ ചെക്കോ ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങി പിന്നെ എൻ്റെ മോളെ കല്യാണം വന്ന സമയത്ത് ഞാൻ ചാത്തല്ലൂരിലുള്ള വിശേഷനെ ഇടപിടിച്ച് 1 ലക്ഷം രൂപ തിരിച്ചു വാങ്ങി. ബാക്കി 2 ലക്ഷം രൂപ മൂപ്പരടുത്ത് തന്നെ ഉണ്ടായി. അവധികൾ 10,000 അവധികൾ പറഞ്ഞു. എനിക്ക് ചോദിക്കാനോ അതിന് ഒന്നിനും സംസാരിക്കാനോ ഒരിതും ഇല്ലാത്തതുകൊണ്ട് അവസാനത്തെ ഒരു ഗാന്ധിജീൻ്റെ ഗാന്ധി സമരം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇരിക്കുകയല്ലാതൊക്കെ യാതൊരു മാർഗ്ഗമില്ല. ഞാൻ ഈ ബോർഡിൽ പറഞ്ഞത് തന്നെ നാട്ടുകാരെ സഹായിക്കുന്ന നാട്ടുകാർക്ക് ഉണ്ടാവില്ലേ ഒരു നാട്ടിൽ വന്നിട്ട് ഒരു ധാർമ്മികമായ സമരത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശം. സമരത്തിനിടെ അന്വയ ചർച്ച നടത്തിയെങ്കിലും നാട്ടിലെ ചിലർ അത് പൊളിക്കുകയായിരുന്നു പരാതിക്കാരൻ പറയുന്നു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. നാട്ടുകാരെന്നുള്ളവർക്ക് ഇതൊരു പിന്നെ ഇതിൻ്റെ ഒരു നിജസ്ഥിതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇന്ന് വിശ്വക്കായിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ട് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ പാർട്ടി എന്നുള്ള രീതിയിൽ അതിന് ആത്മാർത്ഥമായുള്ള സഹകരണം ഉണ്ട്. അതിനോട് പിന്നെ അതിനോട് ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർക്കാൻ ആവശ്യമായ നിലപാടുകൾ എടുത്ത് വരുന്ന ആളുകളിൽ സ്വീകരിക്കും. CTV പ്രാദേശിക വാർത്ത മുക്കം.